സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് റോമിലെ ലാറ്ററൻ മഹാദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാളാണ്. റോമിലെ മെത്രാൻ എന്ന നിലയിൽ മാർപ്പാപ്പയുടെ ഭദ്രാസന പള്ളി കത്തീഡ്രലാണ് വിശുദ്ധ ജോൺ ലാറ്ററൻ ബസിലിക്ക. റോമിലെ മെത്രാൻ ആഗോളസഭയുടെ മേൽ സ്നേഹത്തിൻ്റെ ആധിക്യം വഹിക്കുന്നുവെന്നത് സഭാഘടനയിലെ ഒരു പ്രധാന തിരിച്ചറിവാണ്. പ്രിസൈഡിംഗ് ഇൻ ചാരിറ്റി. മാർപ്പാപ്പമാർ സ്നേഹമില്ലാതെ അധ്യക്ഷം വഹിച്ചതും അധികാരം ദുർവിനിയോഗം ചെയ്തതുമായ സന്ദർഭങ്ങളും ചരിത്രത്തിൽ ധാരാളമുണ്ട്. അതിനാൽ തന്നെ ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളുടെയും മേൽ മാതൃസ്ഥാനമുണ്ടെന്ന് വിവരിക്കപ്പെടുന്ന ലാറ്ററൻ മഹാദേവാലയത്തിൻ്റെ തിരുനാൾ സഭയുടെയും സഭാസൗധങ്ങളുടെയും പകിട്ടും തലയെടുപ്പുമല്ല നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത്. സ്നേഹത്തിൽ പ്രഥമസ്ഥാനം വരിക്കാൻ സഭ പ്രകടിപ്പിക്കുന്ന ആത്മീയ മുന്നേറ്റങ്ങളെയാണ്. ഏറ്റവും നന്നായി സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാത്തപ്പോൾ പോലും. ഇന്നലെ നാം കണ്ടതുപോലെ ശിഷ്യത്വത്തിൻ്റെ അനുദിന ഭാവം തന്നെയാണത്, സ്നേഹകാരുണ്യം, ദ്രോഹിക്കുന്നവരോട് പോലും. 3-ാം നൂറ്റാണ്ടിലെ ആഭ്യന്തര യുദ്ധങ്ങളിൽ വിജയമുറപ്പിച്ച കോൺസ്റ്റന്റീൻ റോമാ ചക്രവർത്തിയുടെ പദവിയിലേക്ക് ഉയർന്നു. ക്രിസ്തുവിനോട് അതിനുള്ള പ്രതിനന്ദിയായി എക്സ് വോത്തോ മാർപ്പാപ്പമാർക്ക് അധികാരത്തളമായി നൽകിയതാണ് ഈ പകിട്ടുള്ള പള്ളി എന്നാണ് ചരിത്രം. ക്രിസ്തീയതയെ ദേശീയ മതമാക്കി അംഗീകരിച്ച ആദ്യത്തെ ചക്രവർത്തിയാണല്ലോ കോൺസ്റ്റാന്റിയൻ. എന്നാൽ അദ്ദേഹം ക്രിസ്തീയതയെ ഹൃദയം തുറന്ന് പുണർന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം ഒരു ആഭിജാത കുലത്തിൽ പിറന്ന ആളുമായിരുന്നില്ല. അതിനാൽ തന്നെ ചക്രവർത്തി പദത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ സ്വന്തം തട്ടകങ്ങൾ 4 പാടു നിന്നും ഉയർത്തിക്കെട്ടാൻ അദ്ദേഹത്തിന് പല വഴിക്കും പ്രീണനങ്ങൾ നടപ്പാക്കേണ്ടി വരുന്നുണ്ട്. കോൺസ്റ്റന്റീൻ റോമാ നഗരത്തിലുടനീളം ചാരുതയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉത്സാഹിച്ച ഒരു ചക്രവർത്തിയാണെന്ന് ചരിത്രം ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എല്ലാം കണ്ടുമുട്ടുന്ന ഒരു പ്രധാന സവിശേഷതയുമുണ്ട്, സ്പോളിയ എന്ന് വിളിക്കപ്പെടുന്ന നിർമ്മാണ സാമഗ്രികളുടെ സാന്നിധ്യം. സ്പോളിയ എന്നാൽ തൊണ്ടി മുതലെന്നും വേട്ടയ്ക്കിരയായ മൃഗത്തിൻ്റെ തൊലി ഉരിഞ്ഞതും എന്നാണ് വാച്യാർത്ഥം. പൊളിച്ചെടുക്കുക എന്നാണ് നിർമ്മാണ മേഖലയിൽ ഇതിൻ്റെ അർത്ഥം. തകർന്നടിഞ്ഞ പുരാതന കെട്ടിടങ്ങളിൽ നിന്ന് പെരുമ തോന്നിക്കുന്ന ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പുതിയ കെട്ടിടങ്ങളിൽ ചേർക്കുന്ന രീതി. ഇന്ന് നമ്മുടെ നാട്ടിൽ പതിവുള്ളതുപോലെ പത്തായങ്ങളും അറപ്പുരകളും ദൂരദേശങ്ങളിൽ നിന്ന് പോലും കൊണ്ടുവന്ന് വീടുകളിൽ സ്ഥാപിക്കുന്നത് പോലെ. എന്തുകൊണ്ടായിരിക്കും ചക്രവർത്തി അങ്ങനെ ചെയ്യുന്നത്? പുതിയത് കിട്ടാനുള്ള സാമ്പത്തിക പരാധീനതയാണോ? അല്ല എന്ന് ചരിത്രം സാക്ഷ്യം. ഒരു വൈവിധ്യത്തിനു വേണ്ടിയാണോ? ഒരു പക്ഷേ ആകാം. പൗരാണികത സംരക്ഷിക്കാനുള്ള ചരിത്ര കൗതുകമാണോ? അറിയില്ല. പക്ഷേ പലരും നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. സ്വതവേ ആഭിജാത്യം കുറഞ്ഞവരെന്ന് തോന്നലുള്ളതുകൊണ്ടോ മറ്റോ ചില ചക്രവർത്തിമാർ ഇങ്ങനെ നഷ്ടപ്രതാപങ്ങളിലേക്ക് തിരിച്ചു നടക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന്. റെട്രോസ്പെക്റ്റീവ് മെൻറ്റാലിറ്റി. മാത്രമല്ല, ഓരോ കലയ്ക്കും സൗന്ദര്യാത്മകത, എസ്തെറ്റിക്സ് മാത്രമല്ല, ഒരു ആദർശാത്മകത, ഐഡിയോളജി എന്നൊരു മാനം കൂടിയുണ്ട്. അത് ഒരു നിലപാടിനെ വിളിച്ചറിയിക്കുകയാണ്. താൻ പഴമയുടെ തകർച്ചകളെ പുനരുദ്ധരിക്കുകയും അതേസമയം നവീനമായത് കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നായിരിക്കാം കോൺസ്റ്റന്റീൻ ഇപ്രകാരം തൻ്റെ കെട്ടിടങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. തന്നിൽ എല്ലാം പുതുതായി തുടങ്ങുന്നു എന്നോ മറ്റോ. ലാറ്ററൻ ദേവാലയവും ഇതേ ഗണത്തിലാണ്. സകല പള്ളികളുടെയും അമ്മ എന്ന് അതിനെ വിളിച്ചു തുടങ്ങിയതുപോലും അതിലേക്ക് തീർത്ഥാടന പ്രവാഹമൊഴുക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ വിമർശിക്കാറുണ്ട്. ടൂറിസം പ്രൊമോഷൻ. തൻ്റെ രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ള വിജാതീയ സുഹൃത്തുക്കളെ പിണക്കാതിരിക്കാൻ ചക്രവർത്തി ഈ ദേവാലയം നഗരവിളിമ്പിലാണ് സ്ഥാപിച്ചത് അത്രേ. പൊന്നും പകിട്ടും അതിൽ ചൊരിയുമ്പോൾ പോലും ഇവിടെ ഒരു പാതി മനസ്സിൻ്റെ പാതി വെന്ത മണം പരക്കുന്നത് പോലെ. ഇന്നലെ ജ്ഞാനം ഒന്ന് നമ്മോട് പറഞ്ഞതേയുള്ളൂ, ഒറ്റ ഹൃദയത്തോടെ അപ്ലോട്ടസ് പെരുമാറണമെന്ന്, ദൈവത്തിന് സ്വീകാര്യമായി തീരാൻ, ദൈവം വാഴുന്ന ഭവനമായി മാറാൻ. ചരിത്രത്തിൻ്റെ ഈ വിമർശന പേരുകൾ കേട്ടുകൊണ്ട് തന്നെ ലാറ്ററൻ മഹാദേവാലയം പ്രതിനിധാനം ചെയ്യുന്ന സഭ എന്ന കൂട്ടായ്മയെ നമുക്കിന്ന് ധ്യാനിക്കാം. സഭയുടെ ശൈലമായ ഒരടയാളമാണ് ലാറ്ററൻ ബസിലിക്ക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം സഭയുടെ ശൈലികളിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണ്. നിർജീവമായ ചില പഴംപുരാണങ്ങളും പാരമ്പര്യങ്ങളും ആവശ്യമില്ലാതെ ഉയർത്തിപ്പിടിച്ച് സജീവമായ പാരമ്പര്യം, ലിവിങ് ട്രഡീഷൻ മറന്നുപോകുന്നുണ്ട് സഭയിലെ ചില സങ്കേതങ്ങൾ ഇന്ന്. ക്രിസ്തീയതയുടെ സഭയുടെ കുതിച്ചുകയറ്റത്തിൻ്റെ അടയാളമാണ് ലാറ്ററൻ ദേവാലയം. എന്നാൽ നമ്മൾ ഓർക്കണം, സംസ്കാരങ്ങളുടെ ശവപ്പറമ്പിലാണോ സഭ ഉയർകൊള്ളേണ്ടത്? ലാറ്ററൻ ബസിലിക്കായ്ക്ക് കുരിശിൻ്റെ ആകൃതിയാണ്. അതിൽ പ്രവേശിക്കുന്നവർ കുരിശിലൂടെ നടക്കുന്നത് പോലെയാണത്. ഇന്നലെ ലൂക്ക 17 നാം കണ്ടതുപോലെ അനുദിന ക്ഷമയും ലൂക്ക 9:23 നാം കാണുന്ന അനുദിന കുരിശും ശിഷ്യത്വത്തിൻ്റെ മായാത്ത മുദ്രകളാണത്. ക്രിസ്തീയതയുടെ വിജയമുദ്ര. ക്രിസ്തുവെന്ന അടിസ്ഥാന ശിലയിൽ പണിതുയർത്തപ്പെട്ട സജീവ ദേവാലയങ്ങളാണ് നമ്മൾ. ഇന്ന് ശ്രീഹ നമ്മോട് പറയുന്നു 1 Corinthians 3:9 മുതൽ, അതിന്മേൽ സ്വർണമോ വെള്ളിയോ വാരിയിട്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ കാപട്യം വെളിവാകുകയും ചെയ്യും. 1 Corinthians 3:12 മുതൽ 13 വരെ. കഴിഞ്ഞ ദിവസം ദരിദ്രവിധവയെ ശ്രദ്ധിച്ചപ്പോൾ നാം അത് കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളാകുന്ന ലാറ്ററൻ മഹാദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോൺസ്റ്റന്റീൻ്റെ ഔദാര്യം കൊണ്ടല്ല. കാരണം അവൻ വെറും ഒരു ദാസൻ മാത്രമാണ്. അവൻ നനയ്ക്കുകയും കിളയ്ക്കുകയും ചെയ്യേണ്ടവൻ. നമ്മളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടുമാണ്. ഇങ്ങനെ നമ്മളാകുന്ന ദൈവഭവനത്തെ മിഷ്കാൻ, നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദിയുണ്ട്. ഇന്ന് സങ്കീർത്തനം 46 പറയുകയാണ്, ഒറ്റ നോട്ടത്തിൽ ഭൗമിക സിയോൻ അഥവാ ജെറുസലേം നഗരത്തെയും ദേവാലയത്തെയും പുകഴ്ത്തി പറയുന്ന ഒരു സങ്കീർത്തനമെന്ന് തോന്നാം. എന്നാൽ ജെറുസലേം നഗരത്തിൽ ഒരു നദിയില്ല. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 46 പറയുന്ന ആ ജീവനദി, അത് സ്വർഗീയ ജെറുസലേമിലാണ്. എസക്കിയൽ അത് ദർശനത്തിൽ കണ്ടിട്ടുണ്ട്, പുതിയ ദേവാലയത്തിൽ, എസക്കിയൽ 47. ഇന്ന് കവർച്ചക്കാരുടെ ആലയമാക്കി മാറ്റിയ ഈ ദേവാലയം നാഥൻ വീണ്ടെടുക്കുകയാണ്, യോഹന്നാൻ 2:18 മുതൽ. എന്നിട്ട് അവൻ പഠിപ്പിക്കുന്നു യഥാർത്ഥ ദേവാലയം തൻ്റെ ശരീരം തന്നെയാണെന്ന്, യോഹന്നാൻ 18:21. എന്നാൽ കേട്ടു നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ല. ഇനിയും നിക്കോദേമോസിനും സമരിയാക്കാരിക്കും അന്ത്യത്താഴവേളയിൽ പത്രോസിനും ഈ ആശയക്കുഴപ്പം വരാനിരിക്കുന്നതേയുള്ളൂ. അവൻ ഉയർക്കുന്നതുവരെ അവർക്കത് മനസ്സിലായില്ല, യോഹന്നാൻ 18:22. ഉയർത്തവനെ തൊട്ടതിൽ പിന്നെ അത് അവർക്ക് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനക്കല്ലായി മാറുകയും ചെയ്യുന്നു. നമ്മുടെ പുതിയ പള്ളികൾ പണിയാൻ പഴയ തച്ചുശാസ്ത്രം പോരാ, തച്ചുശാസ്ത്രമേ വേണ്ടാതെയാകുന്നു. കാരണം ഇത് മനുഷ്യൻ കൈകൊണ്ട് നിർമ്മിച്ച ദേവാലയങ്ങളല്ലല്ലോ. ഹെബ്രായർ 9:11, അപ്പോസ്തലപ്രവർത്തനം 7:48.